ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിൽ അധിക പേരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് വ്യത്യസ്തത നിറഞ്ഞ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്ന്. എന്നാൽ വ്യത്യസ്തത നിറഞ്ഞ അത്തരത്തിലുള്ള ചില ബിസിനസ്സുകൾ നമ്മൾ കണ്ടെത്തി തുടങ്ങിക്കഴിയുമ്പോഴേക്കും അത്തരത്തിലുള്ള ഒത്തിരി ബിസിനസ്സുകൾ വേറെയും നമ്മുടെ മാർക്കറ്റിൽ പലരും തുടങ്ങിയിട്ടുണ്ടാകും. ഇതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിലുള്ള കോപ്പിയിങ് സിസ്റ്റം തന്നെയാണ്. ഇത് ഇല്ലാതെയാക്കി നമുക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുമോ? എങ്ങനെ നമുക്ക് ഇതിനെ മറികടക്കാനാകും? 100% സാധ്യമല്ല എങ്കിലും ഒരു പരിധിവരെ നമുക്ക് ഇതിനെ തടയിടുവാൻ കഴിയും. ബട്ട് ട്രഡീഷണൽ ബിസിനസ്സുമായി മുമ്പോട്ട് പോയാൽ നമുക്കതിന് കഴിയില്ല. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ടെക്നോളജിക്ക് പ്രാധാന്യമുള്ള ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള കോപ്പിയിങ് സിസ്റ്റത്തെ നമുക്ക് മറികടക്കാനാകും. പക്ഷേ ടെക്നോളജിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്കല്ലേ ഇത്തരത്തിൽ ചെയ്യുവാൻ കഴിയൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലേ? അതിനുള്ള ഒരു സൂപ്പർ സൊല്യൂഷൻ അടക്കമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അനസ് കീശേരി, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കറിയാം, ടെക്നോളജി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പലതും മാനുഷിക ചിന്തകൾക്ക് അതീതമാണ്. വരും കാലങ്ങളിൽ ജോലിസ്ഥലത്തേക്ക് ആർക്കും പോകേണ്ടി വരില്ല, എല്ലാം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമോ? എന്നാൽ മെറ്റാവേഴ്സ് യുഗത്തിൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. കൊച്ചി കിൻഫ്രാ പാർക്കിൽ പ്രവർത്തിക്കുന്ന ഡെവലപ്പിംഗ് കമ്പനിയായിട്ടുള്ള സിസ്കോൾ ഇൻഫോ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മുടെ സൊസൈറ്റിയിൽ വളരെയധികം സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു മൾട്ടി ഫങ്ഷണൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് ലേബർ എന്നാണ് അതിൻ്റെ പേര്. സൊസൈറ്റിയിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഈ സ്റ്റാർട്ടപ്പ് പ്രൊജക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമാകുവാൻ നമുക്കൊരു അവസരവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൻ്റെ മുന്നോടിയായി നമുക്കിടയിൽ ഇന്ന് പോപ്പുലറായിട്ടുള്ള സുപരിചിതമായിട്ടുള്ള ചില ആപ്പുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്നാമതായി OLX. എന്തിനാണ് നമ്മൾ OLX ഉപയോഗിക്കുന്നത്? സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും, അതുപോലെ തന്നെ ജോലി ആവശ്യാർത്ഥത്തിനും, അതുപോലെ തന്നെ ടാക്സികൾക്ക് വേണ്ടി യൂബറും, അങ്ങനെ തുടങ്ങി ഇൻഡീഡ്, ഓലെ, അങ്ങനെ ഒത്തിരി പ്ലാറ്റ്ഫോമുകൾ നമുക്കിടയിലുണ്ട്. എന്നാൽ ഇവയിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് സിസ്കോൾ ഇൻഫോ സൊല്യൂഷൻ മാർക്കറ്റിൽ ഇറക്കുവാൻ പോകുന്ന ഗ്ലോബൽ സ്കോപ്പുള്ള മൾട്ടി ഫങ്ഷണൽ ആപ്ലിക്കേഷൻ ആണ് സ്മാർട്ട് ലേബർ. അതായത് ഇന്ന് മാർക്കറ്റിലുള്ള, ഞാൻ മുകളിൽ പറഞ്ഞ OLX, യൂബർ, ഇൻഡീഡ്, ഓല എന്നീ ആപ്ലിക്കേഷൻസ് എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് പുറമെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും സർവീസുകളും ലഭ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സ്മാർട്ട് ലേബർ. ഒന്നുകൂടെ ഞാൻ വിശദമായി പറഞ്ഞാൽ, നിങ്ങൾക്കാവശ്യമുള്ള ലേബേഴ്സ്, അത് സ്കിൽഡോ അൺസ്കിൽഡോ ആവട്ടെ, അവരെ നിങ്ങൾക്ക് വിളിക്കാം. ഇതിൽ ബിഡ് ഓപ്ഷനും ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് നിങ്ങൾ പറയുന്ന റേറ്റിന് കിട്ടുമെങ്കിൽ അവരെ നിങ്ങൾക്ക് ഹയർ ചെയ്യാം. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ ലോകത്ത് മൊത്തം തൊഴിലില്ലായ്മ വളരെയധികം രൂക്ഷമാണ്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം. ഇവിടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതോടൊപ്പം തന്നെ കറക്റ്റ് ഒരു തൊഴിലാളിയെ അന്വേഷിക്കുന്നവർക്ക് അവരെ കിട്ടുവാനുള്ള ഒരു പരിഹാരം കൂടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, പലർക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് ചെറിയ ജോലി ചെയ്യുവാനും, അതുപോലെ തന്നെ അറിയാവുന്ന ആളുകളുടെ ഇടയിൽ കൂടി ചില ജോലികൾ ചെയ്യുവാനും നമ്മുടെ അപകർഷതാബോധം സമ്മതിക്കില്ല. ഇവിടെ നമ്മൾ അറിയാത്ത, നമ്മളെ അറിയാത്ത ഡെസ്റ്റിനേഷനിൽ പോയി ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നമുക്ക് ജോലി ചെയ്യാം. ശ്രദ്ധിക്കുക, ഒരിക്കലും ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാഫിനെയോ മറ്റ് സർവീസോ നൽകുന്നില്ല. അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. എനിക്കിപ്പോൾ വീഡിയോ കണ്ടൻറ് ക്രിയേറ്ററായി അതിൽ അപ്ലൈ ചെയ്യാം. എന്നെ ആവശ്യമുള്ള ആളുകൾക്ക് അവർ പറയുന്ന റേറ്റ് എനിക്ക് അഫോർഡബിൾ ആയിക്കഴിഞ്ഞാൽ എനിക്കതിന് പോകാം. അതുപോലെ ഇത്തരത്തിൽ ഏകദേശം 10,000-ത്തോളം വ്യത്യസ്ത കാറ്റഗറിയിലുള്ള എംപ്ലോയീസിനെ നമുക്ക് ഇതിൽ നിന്ന് ലഭ്യമാകും. ഇനി സർവീസ് സെക്ടറിനും ഇതുപോലെ ഒത്തിരി കാറ്റഗറികളുണ്ട്. ഒരു കാർപ്പൻ്ററിനെ നിങ്ങൾക്ക് വേണോ, ഒരു ടാക്സി വേണോ, ഒരു ബ്യൂട്ടീഷ്യനെ വേണോ, ആരെയും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഒരു കാർപ്പൻ്റർക്ക് വർക്കുകളൊക്കെ നന്നായി അറിയാം, പക്ഷേ ജോലിയില്ല, അദ്ദേഹത്തിന് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. അദ്ദേഹത്തിന് ആവശ്യമുള്ള ആളുകൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യും. അതുപോലെ തന്നെ ടാക്സിക്കാർക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ ആർക്കും ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബിഡിങ് തന്നെയാണ്.
നിങ്ങൾക്ക് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയോ അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർവീസോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് പറയാം. അതിനവർ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ വർക്ക് അവർക്ക് ചെയ്യാം. അവർ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷനിൽ എത്തുവാനുള്ള നാവിഗേഷൻ സിസ്റ്റം ഓപ്പണാക്കും, അവരെ നിങ്ങളുടെ സൈറ്റിലേക്ക് എത്തിക്കും. അവരുടെ വർക്ക് ടൈമും അതുപോലെ തന്നെ അവർക്കുള്ള പേയ്മെൻറ്റും ആപ്ലിക്കേഷൻ പറയും. അത് ജസ്റ്റ് കൊടുക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒത്തിരി ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ. കാരണം ജോലിക്കാരെ കണ്ടെത്തുവാനും അതുപോലെ തന്നെ ജോലിക്കാർക്ക് തങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ജോലി കണ്ടെത്തുവാനും ആളുകൾക്ക് വളരെയധികം സഹായകരമാകും ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ എന്താണ് സ്മാർട്ട് ലേബർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്താണ് ഇതിൽ നിന്ന് നമുക്കുള്ള അഥവാ ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറഞ്ഞുതരാം. നിലവിൽ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റഡ് റിപ്പോർട്ടിൽ പറയുന്നത് 5 വർഷത്തിൽ ഈ ഒരു പ്രൊജക്റ്റ് വഴി വരാൻ പോകുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 600 കോടി രൂപയാണ്. ഈ പ്രൊജക്റ്റിൻ്റെ 50% ഷെയർ പബ്ലിക്കിന് എടുക്കാവുന്നതാണ്. കോടികൾ മുതൽ മുടക്കുള്ള ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങളുടെ കൈവശമുള്ള ചെറിയ തുകക്ക് പോലും ഇതിൽ പങ്കാളികളാകുവാൻ ഇപ്പോൾ അവസരമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഷെയറുകൾക്ക് ആനുപാതികമായിരിക്കും. വരാൻ പോകുന്ന കാലങ്ങളിൽ മാറ്റം സൃഷ്ടിക്കുമെന്ന് ഉറപ്പുള്ള ഇത്തരം പ്രൊജക്റ്റുകളിൽ പങ്കാളികളായാൽ വരും നാളുകളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത റിട്ടേൺ തന്നെ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം നമുക്കറിയാം, പല സ്റ്റാർട്ടപ്പ് പ്രൊജക്റ്റുകളും തുടക്കത്തിൽ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയ പല പ്രൊജക്റ്റുകളും ഇന്ന് വളരെയധികം ഉയരത്തിലെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്തരത്തിൽ വളരെ ഉയരത്തിലെത്തുവാൻ വളരെയധികം സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റ് കൂടിയാണിത്. അപ്പോൾ ഇനി ഈ ഒരു പ്രൊജക്റ്റിൽ നിന്നും ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ രീതിയിലുള്ള വരുമാനമാണ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു ഇൻ്റർനാഷണൽ പ്രൊജക്റ്റ് ആണെന്ന്. അതുകൊണ്ട് തന്നെ കൺട്രി ലെവൽ ഫ്രാഞ്ചൈസി നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുവഴി ഫ്രാഞ്ചൈസി ഫീസ് നമുക്ക് ലഭിക്കും. അതുപോലെ ലേബേഴ്സ് കമ്മീഷനും ജോബ് സീക്കേഴ്സ് കമ്മീഷനും ലഭിക്കും. അഡ്വർടൈസ്മെൻറ്റിനത്തിലുള്ള കമ്മീഷൻ ലഭിക്കും. സിവി സെർച്ച് കമ്മീഷൻ, അങ്ങനെ തുടങ്ങി നിരവധി സോഴ്സ് ഓഫ് ഇൻകം ഇതിലുണ്ട്. അപ്പോൾ വളരെ വലിയ സാധ്യതയുള്ള ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാനിവിടെ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബന്ധപ്പെടുക. അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കൊച്ചി കിൻഫ്ര പാർക്കിൽ ഫേസ് ടു ഫേസ് മീറ്റിംഗും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഞാനിവിടെ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുമല്ലേൽ എൻ്റെ ഇമെയിൽ വഴിയും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം. ഒരിക്കൽ കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.